വലിച്ചുകൊണ്ട് സ്ഥിരപ്രജ്ഞൻ ഇരിക്കും.
അതായത് ഇന്ദ്രിയങ്ങൾ അവരുടെ പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തോടു കൂടിയിരിക്കും. അതുമാത്രമല്ല, ആ ഇന്ദ്രിയങ്ങളുള്ള രസവും ഇല്ലായിരുന്നു. ആമയും ഉള്ളിലേക്ക് ആ ഇതിന് എന്താണ് ആ കൈകാലുകൾ വലിച്ചാലും ഉള്ളിലെ മനസ്സ് ആ വീണ്ടും 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 പുറത്തെ പുറത്ത് പേടിയൊക്കെ ഉണ്ടെങ്കിലും ഇവിടെ സ്ഥിരപ്രജ്ഞൻ ഇന്ദ്രിയങ്ങളുടെ ഉള്ളിലേക്ക് വലിക്കുക മാത്രമല്ല, പിന്നെയോ ഒന്നിനെ ഓർത്തിട്ടുള്ള ആ ഒരു പേടിയും അല്ലെങ്കിൽ ഒന്നിനെ ഓർത്തിട്ടുള്ള ഒരു തരത്തിലുള്ള രസവും ഇല്ലായിരുന്നു. അഭിലാഷ രസ അഭിലാഷ വിഷയ അഭിലാഷ കാണില്ല. ഇനി ഈ സ്ഥിതപ്രജ്ഞൻ എങ്ങനെ നടക്കും? ആ അപ്പൊ സ്ഥിതപ്രജ്ഞ നടക്കുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ കൂടെ എങ്ങനെ സ്ഥിതപ്രജ്ഞ നടക്കുന്നതാണ്. അപ്പം എങ്ങനെയാണ് ഒരു സാധകൻ നടക്കുന്നത്, എങ്ങനെയാണ് ഒരു അജ്ഞാനി നടക്കുന്നത് എന്ന് കാണിച്ചു തരും. സാധകൻ എങ്ങനെ നടക്കുക? ഇന്ദ്രിയങ്ങളെ മനഃപൂർവ്വം വേണമെന്ന് വെച്ചിട്ട് നിയന്ത്രിച്ചുകൊണ്ട് നടക്കും. നമുക്കറിയാം ഇന്ന ഇന്ന കാര്യങ്ങള് പ്രശ്നങ്ങളൊക്കെയാണ്, അതുകൊണ്ട് നമ്മൾ ചെയ്യരുത് എന്ന് മനസ്സിലാക്കിയിട്ട് ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് രാഗദ്വേഷങ്ങൾ വന്നാൽ അലേർട്ട് ആയിക്കൊണ്ട് നടക്കും. ഇനിയോ അജ്ഞാനിയാണെങ്കിലോ അയാൾക്ക് തോന്നിയ പോലെ നടക്കും. ഇനിയോ സ്ഥിതപ്രജ്ഞനാണെങ്കിലോ അദ്ദേഹം എന്താണ് ഏറ്റവും സഹജമായിട്ട് ഈ ഒരു എങ്ങനെയാണ് ആത്മനിയന്ത്രണത്തോടു കൂടുതലാണ്. ആ ഈ ആത്മനിയന്ത്രണം വീണ്ടും വീണ്ടും രാവിലെ എഴുന്നേറ്റിട്ട് അലേർട്ട് ആയിക്കൊണ്ടിട്ടുള്ളതല്ല. നമ്മളങ്ങനല്ലോ ഇത് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ 41 ദിവസത്തെ വ്രതമാണ്, അതുകൊണ്ട് എന്താ നമ്മളിങ്ങനെ ഇറച്ചി മീനൊന്നും കഴിക്കില്ല, രാവിലെ കുളിച്ചിട്ട് ആഹാരം കഴിക്കുള്ളൂ, ഇത് നമ്മൾ ഓർപ്പിക്കണം ഓരോ ദിവസവും. കാര്യം എന്താ, നമുക്കത് സഹജമല്ല. നേരെ മറിച്ച് സ്ഥിതപ്രജ്ഞന് ആത്മനിയന്ത്രണം എന്നുള്ളത് സഹജമാണ്. അത് സാധകൻ വിഷയങ്ങളിൽ കൂടെ ചരിക്കും, രാഗദ്വേഷങ്ങളില്ലാതെ. അജ്ഞാനി ഇന്ദ്രിയ വിഷയങ്ങളുടെ അടിമയായിട്ട് ചരിക്കും, എന്നാൽ എല്ലാ ഇന്ദ്രിയ വിഷയങ്ങളിൽ നിന്നും മുക്തനായിക്കൊണ്ട് സ്ഥിതപ്രജ്ഞൻ ചരിക്കും. ഇതാണ് കണ്ടു. എന്നിട്ട് നമ്മള് ഒരു രസകരമായിട്ടുള്ള ഒരു ഉപമയും നമ്മൾ കണ്ടു. എന്താണ്? സ്ഥിതപ്രജ്ഞന് ലോകം അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് രാത്രിയായിട്ടുള്ള സ്ഥിതപ്രജ്ഞന് പകലായിരിക്കും, ബാക്കിയുള്ളവർക്ക് പകലായിട്ടുള്ളത് സ്ഥിതപ്രജ്ഞന് രാത്രിയായിരിക്കും. അതായത് ഈ ലോകത്തിനെ സ്ഥിതപ്രജ്ഞൻ കാണും, അല്ലെ, ലോകത്തിനെ കാണത്തില്ല. ലോകത്തിൽ എല്ലാം ബ്രഹ്മമാണ് എന്നുള്ളത് സ്ഥിതപ്രജ്ഞൻ കാണും. കാര്യം ബാക്കിയുള്ളവരും അവിടെ ബ്രഹ്മത്തിനെ കാണില്ല, മറിച്ച് അവരെന്ത് കാണും? അവര് ഈ ലോകത്തിനെ മാത്രം കാണും. അതേപോലെ ബാക്കിയുള്ളവർക്ക് കാണാൻ പറ്റാത്ത ബ്രഹ്മത്തിനെ സ്ഥിതപ്രജ്ഞൻ കാണുകയും ചെയ്യുന്നു. അതായത് എന്താണ് സ്ഥിതപ്രജ്ഞ ലക്ഷണം എന്ന് ആരെങ്കിലും ചോദിച്ചാൽ നമുക്ക് ഒരൊറ്റ ലൈനിൽ പറയണം എന്നുണ്ടെങ്കിൽ, അതെ, ആഗ്രഹമില്ലാത്ത അവസ്ഥ എന്നെല്ലാം പറഞ്ഞാൽ കൂടെയും ഫൈനലി എങ്ങനെ വന്ന് ഇതിനെ കൺക്ലൂഡ് ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ പറയാം, ദ്വൈത പ്രപഞ്ച ശൂന്യത്വേ സതി പരബ്രഹ്മദിത്വത്തോ സ്ഥിതപ്രജ്ഞ ലക്ഷണം. എന്താണ്? ദ്വൈത പ്രപഞ്ചത്തിനെ കാണുന്നില്ല, സ്ഥിതപ്രജ്ഞൻ പരബ്രഹ്മത്തിനെ മാത്രം കാണുന്നു. ഈ പറഞ്ഞ സ്ഥിരം ഗുരുദേവനൊക്കെ പറയുന്ന പിന്നാചാര്യന്മാര് വീണ്ടും 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 പറഞ്ഞ ഉദാഹരണം ഉണ്ടല്ലോ, ഒരു സ്വർണമാല എടുത്ത് കാണിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വർണമാലയും അതിന്റെ ഡിസൈനെയും പറ്റിയൊക്കെ നോക്കുന്ന സമയത്ത് സ്വർണമാല പണിയുന്ന ഒരാള് അവിടെ സ്വർണത്തിനെ മാത്രം കാണുന്നു എന്നാണ്. ഡിസൈൻ അയാൾ സെക്കൻഡറിയാ. നമുക്കെന്താണ്, നമുക്ക് അത് ഇങ്ങനത്തെ ചെയിൻ വേണമെങ്കിൽ ചെയിനുകളുടെ പേരെന്ന് പറയുന്നത് ആർക്കൂടി അറിയാവുന്ന ഒരു ചെയിൻ സച്ചിൻ ചെയിൻ അതല്ലാതെ ബാക്കി ചെയിൻ്റെ ഒരു പേര് പറയും. പക്ഷെ നമ്മൾ ഓരോരുത്തരും എന്താണ് ആ ഡിസൈനിന്റെ പുറകെ പോകുമ്പോ ചില ആൾക്കാരത് സ്വർണത്തിനെ മാത്രമായിട്ട് കാണും. ഇതൊരു ബാങ്കിൽ കൊണ്ടുപോയി പണയം വെക്കാൻ പോകുന്ന സമയത്ത് അവിടുത്തെ ക്യാഷ്യർ എന്താണ് അത് സ്വർണത്തിന്റെ തൂക്കം മാത്രം നോക്കുന്നില്ല, അല്ലാതെ ഇന്ന ചെയ്താലും കൂടുതൽ പൈസ തരത്തില്ല. അതേപോലെ ഈ ലോകത്തിൽ മുഴുവൻ ആ സ്ഥിതപ്രജ്ഞൻ എന്തിനെ കാണുന്നു? ആ പരബ്രഹ്മത്തിനെ കാണുന്നു. നമ്മള് പരബ്രഹ്മമായിട്ടുള്ള ഈ ഇതിനെ മുഴുവൻ അതിൽ നമ്മൾ എന്തിനെ കാണുന്നു? നമ്മളാ ഡിവിഷൻ കണ്ടുകൊണ്ടിരിക്കുക, ലോകത്തിനെ കണ്ടുകൊണ്ടിരിക്കുക. അതാണ് നമ്മൾ സ്ഥിതപ്രജ്ഞനെ തമ്മിലുള്ള വ്യത്യാസം. ഇത് രണ്ടു തന്നെ സ്ഥിതപ്രജ്ഞന്മാരുടെ ലക്ഷണമാണ്. എന്ത്? എല്ലായിടത്തും ആ ബ്രഹ്മത്തിനെ ദർശിക്കുക എന്നുള്ളത്, സമത്തിനെ ദർശിക്കുക എന്നുള്ളത്, സമം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തിന്റെ വേറൊരു പേരാണ്, ഓക്കെ, അതിനെ ദർശിക്കുക എന്നുള്ളത് സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണമാണ്. എന്നിട്ടോ ഇനി ഒരു ഉദാഹരണം കൂടെ പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്താണ്? അഹൂര്യമാണ് അചല പ്രതിഷ്ഠം സമുദ്രമാവ പ്രവിശന്തി എത്തുന്നത്
തദ്വത്കാമായം പ്രവിശന്തി സർവേ സശാദിനോ അഗ്നോതി ന കാമാരാമി. എന്താണ് ആ ഭഗവാൻ പറയാണ്, സ്ഥിതപ്രജ്ഞ എങ്ങനെയാണ് സമുദ്രത്തിന് ഉദാഹരണമാക്കി കാണിച്ചു തരികയാണ്. പറയുന്നു, ആപൂര്യമാണം അചല പ്രതിഷ്ഠ, നിറഞ്ഞ് നിലതെറ്റാതെ നിൽക്കുന്ന സമുദ്രം, സമുദ്രത്തെ ആപഹ നാനാ നദികളിലെ ജലം യദ്വത് പ്രവിശന്തി തത്വത് പ്രവേശിക്കുന്നത് പോലെ സർവേ കാമാഹ സർവകാമനകളും യം പ്രവിശന്തി ആരെ പ്രവേശിക്കുന്നുവോ സഹ ശാന്തി വാപ്നോതി അവൻ ശാന്തി അനുഭവിക്കുന്നു. കാമകാമി ന ഭോഗേച്ഛിന് ശാന്തി അനുഭവിക്കാൻ പറ്റില്ല. എന്താണ് നമുക്ക് നോക്കാതെ ആപൂര്യമാണ് ഇപ്പോഴേ നിറഞ്ഞു നിൽക്കുക. ചെയ്യാനല്ലേ കടല് നിറഞ്ഞു നിൽക്കുകയായിരിക്കും ഒരു സമയം. നമ്മളെപ്പോഴെങ്കിലും ഇങ്ങനെ ഈ വേനൽക്കാലം വരുന്ന സമയത്ത് കുളത്തിലെ കിണറ്റിലേക്ക് വെള്ളം വറ്റുന്ന കണക്ക് കടപ്പുറത്ത് പോയി കഴിഞ്ഞാൽ കടല് വറ്റിക്കിടക്കുന്ന കണ്ടുണ്ടോ? ഇല്ല. ചില സമയത്തൊക്കെ നമ്മൾ കാണാം. ഈ ഞാൻ ഈ വേലി എന്റെ വേലി ഇറക്ക സമയത്തിനെ പറ്റി അല്ലേ പറയാ, ഓക്കെ അതല്ല പറയാ. അല്ലാതെ വെള്ളം കുറഞ്ഞു പോയിട്ട് വറ്റിപ്പോയി കടല്, അത് നമ്മളിതിന് കഥയിലൊക്കെ കേട്ടിട്ടുള്ളൂ. സുനാമി വരുന്നതിന് മുമ്പ് കടൽ വറ്റിയായിട്ട് കേട്ടിട്ടുണ്ട്, അതായത് കടൽ ഇങ്ങനെ ഇറങ്ങിയതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലാതെ കടൽ വറ്റിപ്പോയതിനെ പറ്റി കേട്ടിട്ടില്ല. തരുന്ന കടൽ എപ്പോഴും നിറഞ്ഞുകൊണ്ടേയിരിക്ക, അത് മാറ്റമില്ലാതെ നിൽക്കുക കടൽ എപ്പോഴും. പിന്നെ ഇന്നത്തെ ആരോഗ്യത്തിന്റെ കാര്യം, ഓരോ നിമിഷവും കടലിലേക്ക് എത്ര വെള്ളമാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആലോചിച്ചു. ഗ്യാലൻസ് 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 ലക്ഷക്കണക്കിന് കോടിക്കണക്കിനായിരിക്കും വന്നുകൊണ്ടിരിക്കുക. ആലോചു എത്ര വെള്ളം അതിലേക്ക് വന്നാലും അത് ഒട്ടും തുളുമ്പാതെ അതേപോലെ നിൽക്കും. എല്ലാ ദിവസവും ഈ നദികളിൽ നിന്ന് വെള്ളം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കില്ലേ ഓരോ നിമിഷവും. പക്ഷെ ആ എന്താ കടൽ അതേപോലെ നിൽക്കുക. ഇതേപോലെയാണ് സ്ഥിതപ്രജ്ഞ. ലോകത്തിൽ നിന്ന് എന്തൊക്കെ അതിലേക്ക് വന്നാലും ഉള്ളി തുളുമ്പില്ല. കാര്യം ഉള്ളി ആനന്ദത്തിനാൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആനന്ദത്തിനാൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ എന്താണ് തുളുമ്പി പോകില്ല. എപ്പോഴും അതേപോലെ അയാളായിട്ട് ബാക്കിയുള്ളവർ ആഗ്രഹിക്കുന്ന പോലുള്ള കാരണങ്ങളിൽ ഒന്ന് ചെന്നാൽ അയാളിൽ അതൊന്നായി മാറും. അത് ഒരു തരത്തിലുള്ള ആഗ്രഹങ്ങളും അവിടെ ബാധിക്കില്ല. അദ്ദേഹം മാറ്റമില്ലാതെ അചല പ്രതിഷ്ഠനായിട്ട് എന്തു തന്നെ വന്നാലും. കടലാണ് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം. കാര്യം എത്ര വെള്ളം വന്നാലും അത് തുളുമ്പാത്തതുപോലെ നദിയിൽ തുളുമ്പും ഇല്ലേ? ആ വെള്ളപ്പൊക്കം ഇവിടെ വന്ന ഡാം എല്ലാം കൂടെ പെട്ടെന്ന് തുറന്ന സമയത്ത് നദിയിൽ കൂടെ ആ വെള്ളം വന്ന സമയത്ത് നദി തുളുമ്പി കവിഞ്ഞൊഴുകിയതാണ് വെള്ളപ്പൊക്കം അല്ലേ? എല്ലാ വർഷവും നമ്മൾ കാണുന്നു 2018 ശേഷം അതിനു മുമ്പ് ഉണ്ടായിരുന്നു. പക്ഷേ ഇതേ കടലിലാണെങ്കിലോ, കടലിൽ ചിലപ്പോൾ കാറ്റും കൂടൊക്കെ ഉണ്ടായിരിക്കും, അത് നമ്മൾ വേറെ ഉദാഹരണമായിട്ട് കണ്ടു. പക്ഷെ ആ കടൽ തുളുമ്പുന്നതായിട്ട് നമ്മൾ കാണത്തില്ല. ഇതേപോലെ സ്ഥിതപ്രജ്ഞൻ എന്താണ് അചല പ്രതിഷ്ഠനായിട്ട് അനക്കമില്ലാതെ മാറ്റമില്ലാതെ എന്ത് തന്നെ വന്നാലും ഒരേപോലെ. നമ്മൾ ഓരോരുത്തരും അങ്ങനെ നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. എന്തൊക്കെ വന്നാലും നമ്മൾ പറയാറില്ല പാലൻ കുലുങ്ങിയാലും കേരള കുലുങ്ങൂലാണ്. അതേപോലെ ഈ ലോകം മുഴുവൻ കുലുങ്ങിയാലും നമ്മൾ കുലുങ്ങാതെ നിൽക്കാൻ പറ്റണം. ഇത് മനസ്സിന്റെ ക്വാളിറ്റി അല്ലേ? നമ്മൾ മനസ്സിന്റെയും മേളിൽ പോകുന്നത് കൊണ്ടാണ്. മനസ്സ് ഇളകിക്കൊണ്ടിരിക്കുന്നത്, മനസ്സ് ചിലവ് ഇളകിക്കൊണ്ടിരിക്കും, പക്ഷെ മനസ്സിന്റെയും മേളില് പോകേണ്ടി വരും. എന്നിട്ടോ അടുത്തത് അവിഹായ കാമാന്യ സർവാൻസ്മൃത നിർമ്മമോ നിരഹങ്കാര സാന്തി അതിവെച്ച്. സ്ഥിതപ്രജ്ഞന്റെ ഫലം, സ്ഥിതപ്രജ്ഞ ഫലം എന്താണ് എന്ന് പറയാം. എന്താണ് യഹ കുമാൻ ആരാണോ സർവാൻ കാമാൻ വിഹായ സർവകാമങ്ങളും വെടിഞ്ഞ് നിസ്പൃഹ നിർമ്മമ ആശയും മമതയും നിരഹങ്കാര അഹങ്കാരവും കൂടാതെ ചരതി വർത്തിക്കുന്നത് ചലിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത് സഹ ശാന്തി അതിഗച്ഛതി. എന്താ പറയാ, സർവാൻ കാമൻ എല്ലാ കാമനകളും ഇതിലാണ് തുടങ്ങിയത്, ഇതിലാണ് നിർത്തുക.
സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണം ഇങ്ങനെ സർവാനുകാമാൻ എന്ന് പറയുന്നത് തന്നെ തുടങ്ങിയത് എന്താണ് പ്രജഹാദി ലോകാമനങ്ങളെയും ഇതാണ് കുടഞ്ഞു കളഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞിട്ടാണ് സ്ഥിതപ്രജ്ഞനെ പറ്റി പറഞ്ഞു തുടങ്ങിയെങ്കിൽ ഇവിടെ സ്ഥിതപ്രജ്ഞന ലക്ഷണം കൺക്ലൂഡ് ചെയ്യുകയാണ് സർവാനുകാമ ലോകാമനകളും ഇങ്ങനെയുള്ളത് ബാഹ്യകാമനകൾ പുറം ലോകത്തിനോടുള്ള കാമനകള് പിന്നെ ആഭ്യന്തര കാമനകൾ മനോരാജ്യത്തിലുള്ള കാമനകള് പിന്നെ കാരണം അതായത് വാസന ഇത്യാദി വാസനയിൽ പോലും കാമനകൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് ആഗ്രഹങ്ങൾ ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് എന്ത് ഈ കാമനകൾ കാമം എന്ന് പറഞ്ഞാൽ എന്താണ് കാമം ഇപ്പോൾ ഇല്ലാത്തതിനോടുള്ള ആഗ്രഹത്തിനെയാണ് കാമം എന്ന് പറയുന്നത് ഇപ്പൊ എന്റെ കയ്യിലില്ല എനിക്ക് ഒരു ബെൻസ് കാർ വേണം എന്നുള്ളത് എന്താണ് അത് കാമമാണ് അതേപോലെ തന്നെ വിഹായസാമ കാമാൻ സർവ എല്ലാ കാമനകളും അതേപോലെ പറയാണ് ഉമാശരണി നിസ്പൃഹ ഈ കാമത്തിനും സ്പൃഹയ്ക്കും നമ്മൾ ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ് അപ്പൊ പിന്നെ നിന്ന് ഈ രണ്ട് വാക്ക് ഉപയോഗിച്ചേക്കുന്നത് ഒന്ന് ഇപ്പോഴെന്റെ കയ്യിൽ ഇല്ലാത്തതിനോടുള്ള ആഗ്രഹത്തിനെ കാമം സ്പൃഹ എന്ന് പറഞ്ഞാലോ ഇപ്പോൾ കയ്യിലുള്ളതിനോടുള്ള ഒട്ടലിനെയാണ് സ്പൃഹ എന്ന് ആചാര്യന്മാർ പറയാം രണ്ടും ആഗ്രഹം തന്നെ ആഗ്രഹത്തിന്റെ ഫലമായിട്ടുള്ള ഒട്ടലുണ്ടാവും എന്താണ് ഇത് നഷ്ടപ്പെടാൻ പാടില്ല ഇതാണ് എന്റെ ഏറ്റവും വലിയത് എന്റെ വണ്ടിയെ ഞാൻ ഒരു ചെറിയ സ്ക്രാച്ച് വീണ എന്റെ നെഞ്ചത്ത് ആരെങ്കിലും കുത്തുന്ന കണക്കെനിക്ക് വേദനിക്ക് അങ്ങനെ ഇല്ല ആൾക്കാര് അപ്പം കയ്യിലുള്ളതിനോടുള്ള ഒട്ടലാണെന്ത് സ്പൃഹ കാമവും സ്പൃഹയും അത് മാത്രല്ല നിർമ്മമ നിരഹങ്കാര മമത്വവുമില്ല അഹങ്കാരമില്ല ഈ നാല് കാര്യങ്ങൾ ഉപേക്ഷിച്ച നമ്മുടെ ജീവിതത്തില് ഈ സ്ഥിതപ്രജ്ഞലക്ഷണത്തിന്റെ അവിടെ വരെ ഒന്ന് എത്തണ്ട നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണ് ഇതൊന്നും നിങ്ങൾ എനിക്ക് പറഞ്ഞുതരണ്ട എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാൻ എന്തെങ്കിലും പറഞ്ഞുതരാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ആരെങ്കിലും നമ്മളോട് ചോദിക്കുകയാണെങ്കിൽ ഈ സ്ഥിതപ്രജ്ഞനാകൂ കർമ്മയോഗം ചെയ്ത് ഉപാസനം ചെയ്ത് ശ്രവണ മനനം നിധിധ്യാസനം ഇങ്ങനെയൊന്നും പറഞ്ഞാൽ പേടിപ്പിക്കേണ്ട കാര്യമില്ല ഈ നാല് കാര്യങ്ങൾ ഒഴിവാക്കാൻ പറയാം ഏതൊക്കെ നാല് കാര്യങ്ങൾ ഒന്ന് കാമം രണ്ട് സ്പൃഹ മൂന്ന് മമത്വം നാല് അഹന്ത ഈ നാല് കാര്യങ്ങൾ എന്താണ് കാമം സ്പൃഹ മമത്വം അഹങ്കാരം ഈ നാല് കാര്യങ്ങൾ ഇല്ലാതെ ആക്കിയാൽ ഈ നാല് കാര്യങ്ങൾ ഇല്ലാതെ ആക്കിയാൽ നമുക്ക് അതിന്റെ ഫലമാണ് പറയുക സശാന്തി അധികച്ചി സമാധാനത്തോടുകൂടി ശാന്തി ഒഴിവിരിക്കാൻ പറ്റും ആലോചിച്ചു നമ്മള് എന്തിനു വേണ്ടിയിട്ടാണ് ജീവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പല 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 ഉത്തരം വന്നാലും ഏറ്റവും അവസാനം കറങ്ങടിച്ച് ഈ ഒരു പോയിന്റിലേക്ക് എത്തും എന്താണ് ശാന്തിയോടുകൂടി ഇരിക്കാനാണ് എന്നുവെച്ചാൽ സന്തോഷത്തോടെ സമാധാനം പൈസ ഒന്നുമല്ല സ്വാമി അല്ല പൈസ വളരെ ആവശ്യമാണ് പക്ഷെ പൈസ മാത്രമല്ല സ്വാമി ഇതെല്ലാം പറയുന്നത് ഇതെല്ലാം നിങ്ങൾ തന്നെ പറയും നമ്മൾ തന്നെ പറയും പക്ഷെ അവസാനം എന്താ നമുക്ക് വേണ്ടത് ശാന്തിയാണ് ഈ ശാന്തി ഉണ്ടാകാൻ എന്ത് ചെയ്യണം ഈ പറഞ്ഞ നാല് കാര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി സ്ഥിതപ്രജ്ഞന് ഇത് സഹജമാണ് നമ്മൾ ഇത് ഉണ്ടാക്കിയെടുക്കണം എന്താണ് സ്പൃഹ ഇല്ലാതിരിക്കണം കാമം ഇല്ലാതിരിക്കണം മമത ഇല്ലാതിരിക്കണം മമത്വം ഇല്ലാതിരിക്കണം അഹങ്കാരം ഇല്ലാതെ ഈ നാല് കാര്യങ്ങൾ ഉണ്ടായാൽ ഫലം ശാന്തിയാണ് അങ്ങനെയുള്ള സ്ഥിതപ്രജ്ഞൻ എന്താണ് ശാന്തിയോടുകൂടി ലാസ്റ്റ് ശ്ലോകം സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിനെ കഴിഞ്ഞിട്ടുള്ളതാണ് എന്താ അത് പറയും ഏഷാ ബ്രാഹ്മീ സ്ഥിതി പാർത്ഥ അനം പ്രാപ്യ വിമുഖ്യതി സ്ഥിത്വാസ്യാമന്തകാലേ ബ്രഹ്മ നിർവാണിച്ച് എന്താണ് അർജുന ഇതാണ് ബ്രഹ്മനിഷ്ഠ ആ ബ്രഹ്മത്തിൽ ഉറങ്ങി ഇത് പലതരത്തിൽ നമ്മൾ നോക്കണം നമ്മൾ ഇതിനെയും കാണാം ഓക്കെ അതായത് ബ്രഹ്മനിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നമ്മൾ ചോദിക്കും ബ്രഹ്മത്തിൽ ഇങ്ങനെ ചേർന്നു അതെ അങ്ങനെയൊക്കെ നമ്മുടെ ആചാര്യന്മാരെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എന്താ ബ്രഹ്മനിഷ്ഠ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ നമുക്ക് പറയുന്നതുകൊണ്ട് തെറ്റില്ല ശാന്തിയോടുകൂടി ഇരിക്കുന്നു എന്നോ പറയുന്നതിൽ തെറ്റില്ല കാര്യം വേറൊന്നിന്റെയും ആവശ്യമില്ലാതെ
സുഖത്തോടുകൂടി സന്തോഷത്തോടുകൂടി ഇരിക്കുന്നത് തന്നെയാണ് എന്ത് ബ്രഹ്മനിഷ്ഠ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത് നേടിയ ഏത് ഈ ബ്രഹ്മനിഷ്ഠയുടെ ഈ ഒരു അവസ്ഥയിലേക്ക് ഉയർന്നാൽ പിന്നെ സംസാരത്തിൽ നമ്മൾ ഭ്രമിച്ചു പോകും. ആലോചിച്ചു നോക്കൂ, നമ്മള് ഇവിടെ വേറൊന്നും വേണ്ടാതെ വേറൊന്നിന്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുകയാണ് എങ്കിൽ പിന്നെ ഈ സംസാരത്തിൽ നമ്മളെ ഭ്രമിപ്പിക്കാൻ പറ്റുമോ? പറ്റില്ലേ. ഇത് ഞാൻ തിയറട്ടിക്കലി പറയുന്നതാണ്. നമ്മൾ ഓരോരുത്തരും എന്തിലെന്തിലൊക്കെ അറിയാതെ ഇവരെ പിടിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഓർത്തോണേ, എന്തുകൊണ്ടാണ് ഈ ഒരു നാട്ടിൽ, നമ്മുടെ ഈ ഒരു നാട്ടില് സന്യാസിമാർ ഇത്ര ബഹുമാനം കിട്ടാനുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ടെക്നിക്ക് നമ്മുടെ ഉള്ളവർക്ക് അറിയായത് എന്നുള്ളതാണ്. കാര്യം എന്താ, അവരെല്ലാത്തിനും ഉപേക്ഷിച്ചവരാണ്, നമുക്കിപ്പോൾ അത് പറ്റുന്നില്ല എന്നുള്ളത് കൊണ്ട് അത് സാധിച്ച ആൾക്കാരെ നമ്മൾ ബഹുമാനിക്കുകയാണ് എന്നാണ് ഒരു തരം. അവർക്ക് നമ്മുടെ സന്യാസിമാരെ പറ്റിയാണ്, ഓക്കെ, യഥാർത്ഥ സന്യാസിമാരെ പറ്റിയാണ്. ആലോചിച്ചു നോക്കൂ, അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു കാര്യം ഒരാൾ ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് നമുക്ക് അവരുടെ ആരാധന തോന്നും. അത് മാത്രമല്ല അവരെ സംരക്ഷിക്കണം ഇത്യാദി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെയും ആലോചിച്ച് നോക്കൂ, നമുക്ക് ഇത് സാധിക്കുന്നുണ്ടോ? സാധിച്ചാലോ പിന്നെ ഈ ലോകം നമ്മളെ ഭ്രമിക്കില്ല. ആ ബ്രഹ്മനിഷ്ഠയിൽ ഉറക്കുകയാണ് വേണ്ടത്. ഈ ബ്രഹ്മനിഷ്ഠ എന്നെല്ലാം പറഞ്ഞ് പേടിക്കാതെ സമാധാനത്തിൽ പറയുകയാണെങ്കിൽ, സാധാരണ രീതിയിൽ പറയുകയാണെങ്കിലോ, വേറെ ഒന്നിന്റെയും ആവശ്യമില്ലാതെ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റും. ഇതെങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്? ഇതിരിക്കാൻ പറ്റുന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ ഒരൊറ്റ ബോധ്യം കൊണ്ടാണ്. ആ ബോധ്യം ഞാൻ പൂർണ്ണനാണ് എന്നുള്ള ബോധ്യം. എന്താ ഇതാണ് എന്റെ പോയിന്റ്. ഞാൻ പൂർണനാണ് എന്നുള്ള ബോധ്യം എനിക്ക് ഉണ്ടെങ്കിലേ എനിക്ക് വേറെ കാര്യങ്ങളൊന്നുമില്ലാതെ വേറെ ഒന്നും എന്റെ കൂട്ടത്തിൽ ഇല്ല എങ്കിലും എനിക്ക് സന്തോഷത്തോട് സമാധാനത്തോട് ഇരിക്കാൻ പറ്റും. ശ്രദ്ധിച്ചോണേ, നമ്മൾ ഓരോരുത്തരും ഓരോ കാര്യം അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിലുള്ള കാര്യം അതുകൂടെ കിട്ടിയാൽ ഞാൻ പൂർണ്ണനാകും എന്നുള്ളൊരു ധാരണ വെച്ചിട്ടാ, അല്ലെങ്കിൽ അതില്ല എങ്കിൽ എനിക്ക് എന്തോ അപൂർണതയുണ്ട് എന്ന് വെച്ചിട്ടാ. നമ്മൾ ഈ അപൂർണത എന്നൊന്നും നമ്മൾ മനസ്സിൽ വെച്ച് ചിലപ്പോ കാണത്തില്ല, അപൂർണതയൊന്നും ചിലപ്പോ നമ്മൾ മനസ്സിൽ വെച്ച് കാണത്തില്ല. പക്ഷേ എന്താണ്, ചില കാര്യങ്ങള് കിട്ടിയാലേ നമുക്കൊരു തൃപ്തി വരൂ. സത്യത്തിൽ എന്താണ്, അതില്ല എങ്കിലും എനിക്ക് സമാധാനത്തോടുകൂടി ഇരിക്കാം എന്നുള്ള അറിവ് വിട്ടുപോയതാണ് ഈ പ്രശ്നങ്ങൾക്കെല്ലാം കാരണം. ഇപ്പം ബ്രാഹ്മി സ്ഥിതി അല്ലെങ്കിൽ ആ ബ്രഹ്മനിഷ്ഠ എന്ന് പറയുന്നത് എന്താണ്, ഞാൻ പൂർണ്ണനാണ്, എനിക്ക് വേറെ ഒന്നിൻ്റെയും ആവശ്യമില്ല എന്നുള്ള ബോധ്യത്തിൽ നിൽക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, ഇത് ജീവിതാവസാന കാലത്തെങ്കിലും, ജീവിതാവസാന കാലത്തല്ലേ പിന്നെയോ ബ്രഹ്മചര്യ ആശ്രമത്തിലേ തുടരണ്ടാണ് എങ്കിലും ഇത് നമ്മൾ പറയാറുണ്ട്, ഇത് അവസാന കാലത്തെങ്കിലും ഇതുണ്ടായാൽ നന്നായിരിക്കും, അങ്ങനെ പറഞ്ഞു നിർത്തുക. എന്താ, ജീവിതാവസാന കാലത്തെങ്കിലും ഈ നിഷ്ഠ കിട്ടിയാൽ ബ്രഹ്മനിർവാണം ലഭിച്ചതി. ആ ബ്രഹ്മനിർവാണം എന്ന് പറയുന്നത് നല്ലൊരു വാക്കാണ്, ഇവരോട് മോക്ഷം എന്നുള്ള രീതിയിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും അത് ആദി ടു ബ്ലോ എവേ എന്ന് പറയുന്ന ആ റൂപിൽ നിന്നാണ് ഇത് വരുന്നത്. പറയുക, അവിദ്യയെ പറത്തിക്കളയുന്ന, അതുകൊണ്ടാണ് നിർവാണം എന്ന് പറയാറ്. അറിവില്ലായ്മയെ പറത്തിക്കളയ, എങ്ങനെ അറിവ് കൊണ്ട് പറത്തിക്കളയുന്നത് കൊണ്ട് നിർവാണമായി. ജീവിതാവസാന കാലത്തെങ്കിലും നമുക്ക് ഈ ഒരു സ്ഥിതിയിലേക്ക് എത്താൻ കഴിഞ്ഞാൽ അത് നമ്മൾ പിന്നെ ശാന്തിയോടുകൂടി സമാധാനത്തോടുകൂടി നമുക്ക് നീക്കാൻ പറ്റും. ഇതാണ് പോയത്. ഭഗവത്ഗീത കഴിഞ്ഞു. ആക്ച്വലി സ്പീക്കിംഗ് നമ്മൾ ഭഗവത്ഗീത മുഴുവനായിട്ട് കണ്ടു. രണ്ടാധ്യായം ഭഗവത്ഗീതയുടെ തത്വസാരാണ്. അപ്പം അതില് ഭഗവത്ഗീതയിൽ പറയേണ്ടതായിട്ടുള്ള പോയിന്റുകൾ മുഴുവൻ
ഭഗവാൻ ആ രണ്ടാം അധ്യായത്തിൽ പറഞ്ഞു കൊടുത്തു. ആത്മജ്ഞാനത്തിനെ പറ്റി പറഞ്ഞു, ആ ആത്മജ്ഞാനത്തിലേക്ക് എത്തേണ്ട മാർഗത്തിനെ പറ്റി പറഞ്ഞു. ആ പിന്നെയോ, ഈ ആത്മജ്ഞാനം സിദ്ധിച്ച ആള് എങ്ങനെയാണ് ഇവിടെ ഇടപെടുന്നത് എന്നുള്ളത് പറഞ്ഞു. ഇത്ര ഉള്ളു ഭഗവത്ഗീത. കാര്യമില്ല, ഭഗവത്ഗീത മോക്ഷ ഗ്രന്ഥാണ്, നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്, ഈ ബ്രഹ്മനിഷ്ഠയിലേക്ക് എത്തിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്, പറയേണ്ടത് പറഞ്ഞു കഴിയും. പക്ഷേ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, അർജുനന് വീണ്ടും ഒരു സംശയം ഉണ്ടായില്ല. സത്യത്തിൽ ഈ സംശയം നേരത്തെ അർജുനൻ ചോദിച്ച്, അല്ലെങ്കിൽ അർജുനൻ ചോദിക്കാതെ തന്നെ ഭഗവാൻ അതിന് ഉത്തരം കൊടുത്തതാ. ചോദിക്കാതെ തന്നെ ആ ഭഗവാൻ ഉത്തരം കൊടുത്തതാണ്. പക്ഷെ എന്താണ്, ആ സമയത്ത് അർജുനൻ ശ്രദ്ധിച്ചില്ല. കാര്യങ്ങൾ ഇറിറ്റേറ്റഡായിട്ട് ടെൻഷനായിട്ട് ഇരിക്കുകയാണല്ലോ. ഓക്കേ, അതുകൊണ്ട് അർജുന ആ സമയത്ത് ശ്രദ്ധിക്കാത്തത് കൊണ്ട് തന്നെ വീണ്ടും അർജുനന് സംശയമുണ്ട്. നമ്മളും അങ്ങനെയാണ്, ചില സമയത്ത് ടെൻഷൻ അടിച്ചൊക്കെ ഇരിക്കുന്ന സമയത്ത് എത്ര വട്ടം പറഞ്ഞാലും നമ്മുടെ തലയിലേക്ക് കയറുന്നില്ല. എന്നിട്ട് നമ്മൾ വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും, ഇത് നേരത്തെ പറഞ്ഞാണോ, ഇനി എന്നെ കൊണ്ട് വരിക എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഇവിടെ ചെയ്യത്തില്ല. അതുകൊണ്ടെന്താ, നമുക്ക് കുറച്ചും കൂടി ഈ കാര്യത്തിൽ ക്ലാരിറ്റി ആണ്. കർമ്മയോഗം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് ഉപദേശിച്ച, അതെങ്ങനെ ഉപദേശിച്ചത്, ഭഗവാൻ തുടങ്ങുന്നതന്നെ ഇങ്ങനെയാണ്, ഇതുവരെ നമ്മൾ കേട്ടത് സംഖ്യയാണ്, ഇനി നമ്മൾ കർമ്മയോഗത്തിലേക്ക് കയറുകയാണ് എന്ന് പറഞ്ഞു. അപ്പം ഇൻട്രൊഡക്ഷൻ പറയുന്നതാണ്, ഇനി ശ്രദ്ധിച്ചോണം, ഇനി നമ്മൾ കർമ്മയോഗത്തിലേക്ക് കയറാൻ പോവാണ് എന്നുള്ളത് പറഞ്ഞു. അപ്പൊ ആ സമയത്ത് അർജുന അലേർട്ടായോ? ഇല്ല, അർജുന ഇങ്ങനെ കേട്ടോണ്ടിരിപ്പുണ്ട്, പക്ഷെ അലേർട്ടായില്ല. എന്തിനാണ് ഈ കർമ്മയോഗം എന്ന് പറഞ്ഞതിനെ പറ്റിയും ഓർത്തില്ല. മനസ്സിലായില്ലേ? എന്നിട്ടോ ഭഗവാൻ കർമ്മം എന്താണ് എന്ന് പറഞ്ഞു. കർമ്മവും അല്ലെങ്കിൽ കർമ്മയോഗവും കർമ്മഠന്മാരുടെ കർമ്മവും തമ്മിലുള്ള വ്യത്യാസവും അതിന്റെ ഫലത്തിനെ പറ്റിയൊക്കെ സൂചിപ്പിച്ചു. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മയോഗം എന്താണ്, കർമ്മണ്യേവ അധികാര സേവാഫലേഷു കഥാചന ഇത്യാദി ശ്ലോകങ്ങളിൽ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു. പക്ഷെ അർജുനന് അത് കത്തിയില്ല, അർജുനന് കത്തിയില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു അർജുനൻ, മൂന്നാമത്തെ അധ്യായത്തില് അർജുനൻ ഈ ചോദ്യം വീണ്ടും ചോദിച്ചു. ആ അധ്യായത്തില്, മൂന്നാമത്തെ അധ്യായത്തില് ഏറ്റവും കൃത്യമായിട്ട് കർമ്മയോഗത്തിനെ പറ്റി പറയുന്നത് കൊണ്ട് അധ്യായത്തിന്റെ പേര് കർമ്മയോഗം എന്നാണ്. ഇതില് വിശദീകരിക്കുന്ന കർമ്മയോഗമാണ്, അത് പല തലങ്ങളിൽ വിശദീകരിക്കും. നമ്മൾ ഇത് ഈ അധ്യായം നമ്മൾ ശ്ലോകം ബൈ ശ്ലോകമായിട്ട് പോകില്ല, നമ്മൾ ഓരോ ടോപ്പിക്സ് ബൈ ടോപ്പിക്സ് ആയിട്ട് പോകും. അതിനിടയിൽ ശ്ലോകം വായിച്ചു വിടും, അത്ര തന്നെ. പക്ഷെ ഓരോരോ ബ്ലോക്കായിട്ടാണ്, ഇതെല്ലാം കണക്ടഡാണേ. അപ്പം കർമ്മയോഗം എന്താണ്, അർജുനെ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റത്തില്ല, ഞാൻ എന്റെ കർമ്മം ചെയ്യത്തില്ല എന്ന് പറഞ്ഞിരുന്ന അർജുനെ കർമ്മവുമായിട്ട് യോഗം ചെയ്യിക്കുകയാണ് ഈ അധ്യായം ചെയ്യുന്നത്. ഈ അധ്യായം കഴിഞ്ഞിട്ട് എന്താണ്, കർമ്മമായിട്ടൊന്നും യോഗം ചെയ്യത്തില്ല, പക്ഷെ തിയറട്ടിക്കലി മനസ്സിലാകേണ്ട കാര്യങ്ങളെല്ലാം ഭഗവാൻ ഈ അധ്യായത്തിൽ പറയും. കർമ്മയോഗത്തിനെ ജനറലി വിശദീകരിക്കും, പിന്നെ സ്പെസിഫിക്കലി അർജുനന് വേണ്ടിയിട്ട് പറഞ്ഞു കൊടുക്കും എന്തുകൊണ്ട് നീ കർമ്മം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയും. കർമ്മയോഗം മാത്രമല്ല, അർജുനൻ എന്തുകൊണ്ട് ഈ കർമ്മം ചെയ്യണം എന്നുള്ളതെല്ലാം പറയും. വളരെ പ്രധാനപ്പെട്ട, വളരെ പ്രശസ്ത ആയിട്ടുള്ള, അതിന് കൂടുതൽ ആൾക്കാർ ഇപ്പൊ നമ്മളൊക്കെ എച്ചത്തിനൊക്കെ പോകുമ്പോഴേക്ക് രണ്ട് അധ്യായങ്ങളാണ് നമ്മൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ എടുക്കുക. ഓക്കെ, കാര്യം എന്ന് വെച്ചാൽ ഓരോ ക്ഷേത്രങ്ങളിലോ അല്ലായിരിക്കും യജ്ഞം. അപ്പൊ ആൾക്കാർ എക്സാം ഏത് അധ്യായം, അല്ലെങ്കിൽ നമ്മൾ ഏത് അധ്യായം വേണമെന്ന് ചോദിച്ചാൽ പറയും അത് കർമ്മയോഗം എന്ന് പറയും. കാര്യം ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടേക്കത് ഈ കർമ്മയോഗം എന്ന് പറയുന്നൊരു പേരാ, ഭഗവത്ഗീത പറയുന്ന കർമ്മയോഗം, അല്ലെങ്കിൽ പിന്നെ ഭക്തിയോഗം എന്ന് പറയും. രാജവിദ്യ, രാജഭുഖ്യയോഗം വേണ്ട സമയം പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ പേടിച്ചു പോയി. അത് കാരണം അതൊന്നും വേണ്ട തന്നെ ചിലവ് പറയും. പക്ഷെ കർമ്മയോഗം, ഭക്തിയോഗം, ഇത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ. കർമ്മയോഗം എന്താണ്, കർമ്മവുമായിട്ട് അർജുനനെ യോഗം. അർജുനന്റെ സംശയം ഇതാണ്, അർജുനന്റെ സംശയം, ജനാർദ്ദന ശ്രീകൃഷ്ണ കർമ്മത്തെക്കാൾ ഏറെ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്ന് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ
ഈ ഘോരമായ കർമ്മത്തിന് എന്നെ എന്തിനാണ് നീ നിയോഗിക്കുന്നത്? ഈ സംശയത്തിലാണ് തുടക്കം. എന്നിട്ടോ സമ്മിശ്രമായിട്ടുള്ള വാക്യം കൊണ്ട്, ഇങ്ങനെ കൺഫ്യൂസിംഗ് ആയിട്ടുള്ള സമ്മിശ്രമായ വാക്യം കൊണ്ട് എന്റെ ബുദ്ധിയെ അങ്ങ് മോഹിപ്പിക്കുന്നത് പോലെ ഇരിക്കുന്നു. അതുകൊണ്ടാൽ എനിക്ക് എന്തിനെയാണോ ശ്രേയസിനെ നൽകുന്നത് അതിനെ പറഞ്ഞുതരുന്ന അർജുനൻ നേരത്തെ ഇത്തിരി താഴോട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഒന്ന് ഭഗവാൻ പറഞ്ഞതൊക്കെ അവിടുന്ന് ഉള്ളിലൊക്കെ കേട്ടിട്ടുണ്ട്, അർജുനന്റെ ഉള്ളിലേക്ക് കുറച്ചെങ്കിലൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് അർജുനൻ പറയാ, ഭഗവാനെ കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ജ്ഞാനം എന്നാണ് അങ്ങയുടെ അഭിപ്രായമെങ്കിൽ ഈ ഘോരമായ കർമ്മത്തിന് എന്നെ എന്തിനാണ് നിയോഗിക്കുന്നത്? ഇതാണ് ചോദ്യം ഒന്നാമത്. അത് ഭഗവാൻ എങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞിട്ടുണ്ടോ കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണ് ഞാനെന്ന്? എന്നെ എടുത്തെടുത്ത് പറഞ്ഞില്ല, പക്ഷെ അർജുനൻ മൊത്തത്തെ കാര്യം മനസ്സിലായി. അതുകൊണ്ടാണ് ഇങ്ങനൊരു സംശയം വരാൻ തന്നെ കാരണം. കാര്യമല്ലോ, ആ ജ്ഞാനത്തിൽ കൂടെയാണ് നമ്മൾ ഇന്ന് കണ്ടു അല്ലേ, ജ്ഞാനത്തിൽ കൂടെയാണ് ആ നിർവാണം ഉണ്ടാകുന്നത് എന്ന് നമ്മൾ കണ്ടു. അല്ലെങ്കിലോ ആ ജ്ഞാനം വരുമ്പോഴാണ് മോഹമില്ലാതെ ആകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. ആണല്ലോ, ശ്രദ്ധിച്ചായിരുന്നു, ആ അങ്ങനെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ആ നമ്മുടെ ശോകത്തിന് കാരണം മോഹമാണ്, ആ മോഹത്തിനെ ഇല്ലാതെയാക്കുന്നത് ജ്ഞാനമാണ്, അതുകൊണ്ടാണ് സാന്ധ്യമാദ്യ ഉപദേശം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇന്ന് തുടങ്ങിയത്. പിന്നെന്തിനാ ഈ കർമ്മയോഗം ചെയ്യുന്നേ എന്നുള്ളൊരു ചോദ്യമുണ്ട്. കാര്യം ആ ഈ കർമ്മയോഗമാണ് സാന്ധ്യത്തിലേക്ക് നമ്മളെ അടുപ്പിക്കുന്നത് എന്നുള്ള പോയിന്റ് അർജുനൻ വിട്ടുപോയി. നമ്മളെ പ്രിപ്പയർ ചെയ്യിക്കുന്നത് എന്താണ്? ഈ കർമ്മയോഗമാണ് എന്നുള്ള പോയിന്റ് അർജുനൻ വിട്ടുപോയി. കൃത്യമാണ്, എന്താണ് അങ്ങയുടെ അഭിപ്രായത്തിൽ ജ്ഞാനമാണ് ശ്രേഷ്ഠമെന്നാണെങ്കിൽ പിന്നെ ഈ കർമ്മത്തിനേക്കാൾ ശ്രേഷ്ഠമാണെങ്കിൽ കേശവ എന്തിനാണ് എന്നെ കൊണ്ട് ഘോരമായ ഈ കർമ്മം ചെയ്യിക്കുന്നത്? അപ്പം രണ്ടാമത്തെ കൺഫ്യൂഷൻ എന്താ അർജുനന്? ഈ കർമ്മം അർജുനൻ ചെയ്യാൻ പോകുന്നതായിട്ടുള്ള ഈ കർമ്മം അത് അതിഘോരമായ ഭീകരമായ കർമ്മമാണെന്ന്. അമ്മ എന്നെ എന്തിനാ എന്നെ കൊണ്ട് ഇങ്ങനെ ഇത്രയും ബുദ്ധിമുട്ടുള്ള വിഷമമുള്ള പരീക്ഷ എഴുതിക്കുന്നത് എന്നൊരു കുട്ടി ചോദിക്കുകയാണ്. പരീക്ഷ ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും അത് ഘോരമാണോ ആ കുട്ടിയെ വെച്ച് നോക്കുമ്പോ? അല്ല, അത് അവൻ ചെയ്യേണ്ട. ആണല്ലേ, ഒരു കുട്ടിയുടെ ഒരു ഇതില്ലേ, എന്നെ ഈ പറഞ്ഞ കണക്ക് അമ്മയായിട്ടുള്ള അവനെ കൊണ്ട് ഹോംവർക്ക് ചെയ്യിക്കുമ്പോ അവനിങ്ങനെ കരയുന്നൊരു കൂടുതൽ കൂടുതൽ സംസാരിക്കുന്ന ഒരു പയ്യുണ്ട്, അവനിങ്ങനെ വന്നിട്ട് കൂടെ എന്തിനും ചെയ്യുന്നേ ഇന്ന് അങ്ങനെ ഇങ്ങനെ തന്നെ പറഞ്ഞിട്ട് കരയുന്നതിന്റെ ഒരു വീഡിയോ വളരെ വൈറലായിട്ട് വാട്സപ്പിലൂടെ ഒക്കെ പോകുന്നുണ്ട്. അതായത് അവന് ഹോംവർക്ക് ചെയ്യാൻ മടിയാണ്. കാര്യം അവനെ ഹോംവർക്ക് ചെയ്താലേ കൃത്യമായിട്ട് എന്താ ഹോംവർക്ക് എന്താ എന്ത് ഈ മറ്റേ എന്താ ഫോർ ലൈൻസിന്റെ അത് അക്ഷരങ്ങൾ എഴുതുക എന്നുള്ളതാണ് ഇവന്റെ ഹോംവർക്ക്. പക്ഷെ അവനെ അമ്മ നിർബന്ധിച്ച് എഴുതിയിരിക്കുന്നത് അവന് അത്ര ഇഷ്ടമല്ലാത്ത കാരണം അവനിട്ട് കരയുക. ഇതാണ് അതിന്റെ കോൺടെക്സ്റ്റ്. ഓക്കെ, ഇതേപോലെ ഈ കർമ്മം അതിഘോരമായി ഈ കർമ്മം എന്നെ കൊണ്ട് എന്തിനാ ചെയ്യിക്കുന്നത്? എസ്പെഷ്യലി ഭഗവാൻ വിചാരിക്കുകയാണ് ജ്ഞാനമാണ് മികച്ചത്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് ജ്ഞാനത്തിലേക്ക് പോയാ പോരെ എന്ന് ചോദിക്കാതെ ചോദിച്ചു വെക്കുകയാണ് അർജുനൻ. ഭഗവാനെ ജ്ഞാനമാണ് മികച്ചത് എങ്കിൽ എന്നാണല്ലോ നിന്റെ അഭിപ്രായം. അങ്ങനെ ആണെങ്കിൽ പിന്നെ നീ എന്നെ കൊണ്ട് ഇങ്ങനെ ഈ ഘോരമായ കർമ്മം ചെയ്യിക്കുന്നത്? എന്നെ നീ രണ്ടും കൂടെ പറഞ്ഞിട്ട് എന്നെ കൺഫ്യൂസ് ചെയ്ത് ഞാൻ എന്തെടുക്കണം അത് നീ പറയാം. ഉദാഹരണം പറഞ്ഞാ ചില ആൾക്കാരൊക്കെ വഴി ചോദിക്കണം ഈശ്വര, അവർ കൊളവാക്കി തരുന്ന നമ്മളെ. കാര്യം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തേക്ക് പോകാൻ രണ്ടോ മൂന്നോ വഴികളാണ്. ഈ വഴിയെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആൾക്കാരോട് ഈ ആൾക്കാർ എന്ത് പറയുന്നറിയോ, ഇവർ ഈ രണ്ട് മൂന്ന് വഴിയും പറയുന്നുണ്ടെങ്കിൽ അതുവഴി പോകാം, ഇതുവഴിയും പോകാം, ആ ഈ വഴി ഇങ്ങനെയാണെന്ന് പറഞ്ഞു വെച്ചു പറയും. അവര് കാര്യങ്ങളുടെ മനസ്സിന് കുറച്ച് കാൽക്കുലേഷൻസ് ഒക്കെ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇവർ ഇത് പറയുന്നത്. ശ്രീകൃഷ്ണൻ അങ്ങനല്ല, വ്യക്തമായ ധാരണയോട് കൂടിയാണ്. കണ്ടിട്ടില്ല ചില ആൾക്കാർ വഴി പറയുന്നത്? ഇപ്പൊ ഞാൻ ചോദിക്കുകയാണ്, ബോംബെയിൽ നിന്ന് പൂനെയിൽ നമുക്കൊരു ആശ്രമമുണ്ട്. പൂനെയില് ആശ്രമത്തിന്റെ ഒരു ചിന്മയ വിഭൂതി എന്നാണ്. ഇപ്പൊ ബോംബെ ആശ്രമത്തിൽ വരുന്ന ആൾക്കാരായിരിക്കും നമ്മളോട് ചോദിക്കുകയാണ്,
ഞാൻ ഇങ്ങനെ പൂനെ പോകാൻ പറ്റുക? ചില ആൾക്കാർ ഇവിടെ ഇങ്ങനെ പോകുമ്പോൾ ബോംബെ പൂനെ ഹൈവേയിൽ എടുക്കുക, അവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ലോണാവാലെ ഇങ്ങനെ നല്ല വഴി പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞു കൊടുക്കും. എന്നിട്ടോ? എന്നിട്ട് കാർ എടുത്തിട്ട് പോവുകയാണെങ്കിൽ ഓക്കെയാണ്. പക്ഷെ ഇയാൾക്ക് മനസ്സിലാവും, ഇത് വഴി പറഞ്ഞു തരുന്ന ആൾക്ക് മനസ്സിലാവും, ഇവര് കാറിലല്ല പോകുന്നത്, ആ രണ്ട് യങ്സ്റ്റേഴ്സ് ആണ്, ഇവന്മാരെ പൂനെക്ക് പോകുന്നത് ബൈക്കിലാണെന്ന് മനസ്സിലാവും. അവന്മാര് ബൈക്കിൽ കയ്യിൽ ഹെൽമെറ്റ് ഒക്കെ പിടിച്ചോണ്ടാ, നീ ബൈക്കിലാണോ പോകുന്നത് ചോദിക്കുമ്പോ അതെ അതെ. ആ ഈ ലോണാവാലെ ഇങ്ങനെ മറ്റേ ലോണാവാലെ പോകുമ്പോ അവന് ഇങ്ങനെ ഹൈവേ കൂടെ ഒക്കെ പോവാം, പക്ഷെ നീ അത് പോകണ്ട, അതിനും ഇപ്പുറത്തോട്ടൊരു വഴിയുണ്ട്, അതുവഴി പോയാ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് ഹൈവേ കൂടെ പോവാൻ വരെ എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഹൈവേ കൂടെ അല്ലെങ്കിൽ ആ എക്സ്പ്രസ് വേയിൽ കൂടെ അതിൽ കൂടെ ബൈക്കിനെ പോകാൻ സമ്മതിക്കത്തില്ല. ബൈക്ക് അവിടെ അലൗഡ് അല്ല. ഫോർ വീലേഴ്സ് തൊട്ട് അവിടെ എന്താണ് ആ വണ്ടികൾ അലൗഡ് ഉള്ളു. ഇവിടെ ജ്ഞാനം ആണ് മികച്ചത് എന്നുള്ള അഭിപ്രായം ഭഗവാൻ അഭിപ്രായമായിട്ട് കണ്ടില്ല. പക്ഷെ ഭഗവാൻ പറഞ്ഞതിൽ നിന്ന് അർജുനൻ മനസ്സിലാക്കിയെങ്കിലും അർജുൻ എന്തുകൊണ്ട് കർമ്മയോഗം ചെയ്യണം? കാര്യം ഇപ്പോഴ് ജ്ഞാനത്തിനുള്ള അധികാരിത്വം അർജുനന് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് അർജുനന് അതുവഴി പോകാനുള്ള ആ ഒരു പക്വത, നേരിട്ട് ജ്ഞാനത്തിലേക്ക് കടക്കാനുള്ള പക്വതയില്ല. അപ്പൊ എന്ത് ചെയ്യണം? കർമ്മയോഗം ചെയ്തു വരണം. അങ്ങനെ കർമ്മയോഗം ചെയ്തു വന്നാൽ മാത്രമേ എന്ത് ആ സാങ്ഖ്യത്തിലേക്ക് ജ്ഞാനത്തിലേക്ക് അർജുനന് ഉയരാൻ പറ്റും. അതെ, ജ്ഞാനമാണ് നമ്മളെ കൈവല്യത്തിലേക്ക് മുക്തിയിലേക്ക് മോക്ഷത്തിലേക്ക് എത്തിക്കുന്നത്. പക്ഷെ എന്റെ ഇൻസ്ട്രുമെന്റ് എന്താണ്? ബൈക്കാണ്. ആ ബൈക്ക് ആ ഹൈവേയിൽ കയറ്റത്തില്ല. കാര്യം എന്താ? എന്റെ കയ്യിൽ ബൈക്കേ ഉള്ളൂ. ഇതേ എന്റെ കയ്യിൽ ഒരു കാർ ഉണ്ടായിരുന്നെങ്കിലോ അവര് കയറ്റും. കാര്യം എന്നാ? അവിടെ കാറ് തൊട്ട് മേളിലോട്ടേ അലോറുള്ളൂ. അതേപോലെ ഇപ്പോഴെന്റെ ഇൻസ്ട്രുമെന്റ് മനസ്സിങ്ങനെ ഇളകി നിൽക്കുകയാണ്, അതില് ശാന്തി ഇല്ല, അതില് വളരെ മലങ്ങൾ കൂടുതലാണ് എങ്കിൽ ഇപ്പൊ എനിക്ക് ജ്ഞാനയോഗത്തിനുള്ള അധികാരത്വം ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക? തീർച്ചയായിട്ടും നീ നിന്റെ ധർമ്മം ചെയ്യുക. കർമ്മം ചെയ്ത് എന്ത് ചെയ്യുക? കർമ്മണാജായതെ ചിത്തശുദ്ധി. ആ ചിത്തശുദ്ധി ഉണ്ടാക്കിയിട്ട് ജ്ഞാനത്തിലേക്ക് വരിക. ഇനിയോ, ഇത് ഘോരമായ കർമ്മമാണോ? അല്ല, ഇത് ഘോരമായ കർമ്മം അല്ല. അർജുനന്റെ ഒട്ടത്തരവും തെറ്റിദ്ധാരണയുമാണ്. അത് ചോദിക്കൂ, ഒരു രാജകുമാരൻ, ഒരു രാജാവ് നമ്മൾ പലതവണ കണ്ടാണ് വീണ്ടും വീണ്ടും പറയേണ്ട കാര്യമില്ല. അയാള് അധർമ്മത്തിനെതിരെ പോരാടുക എന്നുള്ളത്, അധർമ്മത്തിനെതിരെ പോരാടുക എന്നുള്ളത് അയാളുടെ ധർമ്മമാണ്. അയാളുടെ ധർമ്മം. നമ്മൾ വളരെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആകുക ആൾക്കാരെ, നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ കാര്യമാണ്. പെട്ടെന്നൊരു പൊതുബോധത്തിന്റെ എല്ലാം ഇത് വെച്ചിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് കൺഫ്യൂസ്ഡ് ആവും. നമ്മൾ എന്നിട്ട് നമ്മുടെ അഭിപ്രായത്തിനെ പെട്ടെന്ന് രൂപീകരിക്കും, എന്നിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കും. ഇത് വളരെ പ്രശ്നമാണ് ഒരു കാര്യം. ഉദാഹരണം പറയാം. ഇപ്പൊ ഏറ്റവും വിവാദമായിട്ട് നടക്കുന്ന പ്രശ്നം എന്താണെന്നറിയാമോ? ഒരു പ്രശ്നം, ഇഷ്ടംപോലെ വിവാദങ്ങളുണ്ട്, അതിനകത്തുള്ള ഒരു പ്രശ്നം എന്താണെന്നറിയാമോ? കെ എസ് ചിത്ര അമ്മ അവര് വിളക്ക് എത്തിക്കാൻ പറഞ്ഞു, രാമനാമം ജപിക്കാൻ പറഞ്ഞു. ഒരു ഗ്രൂപ്പ് ആൾക്കാര് അടി തുടങ്ങി, നിങ്ങൾക്കറിയാമോ ആ ക്ഷേത്രം അവിടെ എങ്ങനെയാണ് വന്നത് എന്നല്ല ചോദിച്ചോണ്ട് ഒരു സൈഡിൽ പറഞ്ഞു. ഓക്കെ, വേറൊരു സൈഡിൽ എന്താണ്, ഇദ്ദേഹത്തെ വിജി വേണുഗോപാലൻ കണ്ടോ പറഞ്ഞു, ഇത്രയും നല്ല പാട്ടെല്ലാം നൽകിയ, ഇത്രയും വർഷം നമ്മളെ എല്ലാം സന്തോഷിപ്പിച്ച ചിത്രയെ ഒരു തവണത്തേക്ക് നിങ്ങൾ മാപ്പാക്കൂ എന്ന് പറഞ്ഞ് ഒരു സൈഡിലുള്ളത്. ഉടനെ അതിനെതിരെ അടുത്ത ടീം, ഇയാളാരാ ചിത്രയ്ക്ക് വേണ്ടി മാപ്പ് ചോദിക്കാൻ, കാര്യം ചിത്ര ഇതിന് എത്തുന്നു അല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അടുത്ത ടീം. അത് വെച്ചു, ഇതിന്റെ അത് ഏതാ ശരി? ഇതിനകത്ത് ഏതാ ശരി? നമ്മൾ ഓരോരുത്തരും നമ്മുടെ അഭിപ്രായം പറയുന്നേ. എന്റെ അഭിപ്രായം, എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണയും കാര്യം വെച്ചാൽ, ചിത്ര അമ്മ അവര് പറഞ്ഞതില് യാതൊരു തെറ്റുമില്ലാന്നുള്ളത്.
ഈ രാജ്യത്ത് നമ്മള് എന്താണ് രാജ്യത്ത് അങ്ങനെ ഒരു പോസിറ്റിവിറ്റി ഉണ്ട് ഇപ്പോഴേ. ഓക്കെ, അതിനേക്കാൾ ഉപരി അവര് ആദരിക്കുന്ന അവരാചരിക്കുന്ന അവര് പ്രാർത്ഥിക്കുന്ന ഭഗവാനെ ഭഗവാന്റെ നാമം ജപിക്കാൻ പറഞ്ഞത്, അതേപോലെ ഒരു വിളക്ക് എത്തിക്കാൻ പറഞ്ഞതൊന്നും ഒരു വലിയ തെറ്റൊന്നുമല്ല, തെറ്റല്ലെന്നല്ല അതാണ് ശരി എന്നുള്ളൊരു അഭിപ്രായക്കാരാണ് ഞാൻ. പക്ഷെ ഇതിനെ ഈ രീതിയിൽ അല്ലാതെ നോക്കിക്കാണുന്ന കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള മൈൻഡുകൾ വേറെ ഉണ്ട് ആണോ? ഇങ്ങനത്തെ കൺഫ്യൂഷൻസ് ധാരാളം ഉണ്ട്. അതേപോലെ നിന്റെ കൺഫ്യൂഷൻ ആ സമയത്ത് അർജുൻ എന്തുള്ളത്? ആ അർജുൻ പറയാണ്, ഞാൻ യുദ്ധം ചെയ്യണോ? ആ കൊട്ട, ഭഗവാൻ നേരത്തെ പറഞ്ഞാണെങ്കിൽ കൂടെ എടാ കൊട്ട, നീ ഒരു ക്ഷത്രിയ രാജകുമാരനാണ്, ഇവിടെ ധർമ്മം നടപ്പാക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമായതുകൊണ്ട് എന്താണ് ഒരു സംശയവും വേണ്ട, നീ യുദ്ധം ചെയ്യുക തന്നെ വേണം. അതുകൊണ്ടാണ് യുദ്ധസൂര്യ പ്രജ്വല എന്ന് ഈ അധ്യായത്തിൽ നമ്മൾ കാണും. ഭഗവാൻ അർജുനോട് യുദ്ധം ചെയ്യാൻ പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും പറയും. ചില സമയത്തൊക്കെ ഇങ്ങനത്തെ ദോഷം നിങ്ങൾ കേൾക്കും, ചില ആൾക്കാരുടെയൊക്കെ ഈ പ്രഭാഷണത്തിലെ പെടകളുണ്ട് നല്ല രസമൊക്കെ, വളരെ കോൺഫിഡൻസ് ഇതിലെടുത്ത് പെടയ്ക്കും. കാര്യം ഈ ഭഗവത്ഗീത യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഗ്രന്ഥമാണ് എന്നുള്ള ഒരു ആരോപണം ഉണ്ടല്ലോ, അങ്ങനൊരു ആരോപണം. അപ്പോ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് ആ ആരോപണം കേൾക്കുമ്പോൾ, നമ്മളിത് ചർച്ച ചെയ്തതാണ് എന്തുകൊണ്ട് ഭഗവത്ഗീത എന്താണ് യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതല്ല എന്ന് നമ്മൾ ചർച്ച ചെയ്ത. അപ്പോ ഈ ആരോപണത്തിന് അവർക്ക് വെട്ടാൻ ചില സമയത്ത് നമ്മൾ ചർച്ച ചെയ്ത രീതിയിൽ പോകാത്തത് കൊണ്ട് തന്നെ അവർ അടിയടിച്ചു. ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട്, നിങ്ങൾ പറയൂ ഭഗവത്ഗീതയിൽ ഒരു സ്ഥലത്തെങ്കിലും ഭഗവാൻ യുദ്ധം ചെയ്യൂ അർജുന എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അതിനെടുത്ത് കാണിക്കൂ എന്നല്ല ചില പ്രഭാഷകന്മാരെടുത്ത് ചോദിക്കും. ഭഗവാൻ പറഞ്ഞിരിക്കുന്ന നീ നിന്റെ ധർമ്മം ചെയ്യൂ എന്നാണ്, അല്ല ഭഗവാൻ കൃത്യമായിട്ട് യുദ്ധം ചെയ്യൂ എന്ന് തന്നെ പറയുന്നുണ്ട്. യുദ്ധം അർജുനന്റെ ധർമ്മമായതുകൊണ്ട് കർമ്മമായതുകൊണ്ട് നമ്മൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നേ ഉള്ളൂ. പക്ഷെ ഭഗവാൻ ഉപയോഗിക്കുന്ന വാക്ക് യുദ്ധം തന്നെയാണ്, മനസ്സിലായില്ലേ? അപ്പം അതിനെ നമ്മൾ കൺഫ്യൂഷൻ പാടില്ല. ഇവിടെ അർജുനൻ കൺഫ്യൂഷനാണ്. കാര്യം എന്താ? ഒന്ന്, സമൂഹം എന്ത് പറയും എന്നുള്ള ചിന്തയുണ്ട്, സമൂഹം പറയുന്നുണ്ട് എന്നുള്ള ചിന്തയുണ്ട്. അതിനേക്കാൾ ഉപരി ആ ഉള്ളിലെ ഒട്ടല് കാരണം, ആ ഉള്ളിലെ ആ രാഗദ്വേഷങ്ങൾ കാരണം അർജുനൻ ഞാൻ യുദ്ധം ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിൽ വീണ്ടും ആശയക്കുഴപ്പമുണ്ട്. അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഈ ഘോര കർമ്മം ഞാൻ ചെയ്യണോ? ഇത് ഘോര കർമ്മമല്ല, ഇതാണ് ഏറ്റവും ധാർമ്മികമായിട്ടുള്ള കർമ്മം. ഭഗവാൻ ഇവിടെ ധാർമ്മിക കർമ്മം എന്നൊന്നും പറയുന്നില്ല. പക്ഷെ ഇനി വരുന്ന ശ്ലോകങ്ങളിൽ കൂടെ ഭഗവാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, ഭഗവാൻ കർമ്മയോഗം എന്താണ്, സംഖ്യയോഗം എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് കാണിച്ചു തരും. അതിനുശേഷം അർജുനന്റെ ചില തെറ്റിദ്ധാരണകൾ മാറ്റും. അർജുന, നീ ചിന്തിക്കുന്ന മോക്ഷം ഇതാണല്ലോ, ഇത് അങ്ങനല്ല, ഇങ്ങനെയാണ്. നീ ചിന്തിക്കുന്ന ആ മോക്ഷത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അത് നീ ഇങ്ങനെ വിചാരിക്കുന്നതൊക്കെയല്ല, അത് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് കൃത്യമായിട്ട് നമ്മുടെ ഉള്ളിലും അർജുനന്റെ ഉള്ളിലുള്ള ആ കൺഫ്യൂഷനെ മാറ്റുന്നതാണ് ഇനിയുള്ള ഭാഗം. ഇതില് അർജുനന്റെ കൺഫ്യൂഷനെ മാറ്റാനുള്ള ഒരു മൂന്നാല് ശ്ലോകങ്ങളുണ്ട്, ഫൈൻ ട്യൂൺ ചെയ്യാനുള്ള രണ്ട് മൂന്ന് ശ്ലോകങ്ങളുണ്ട്. അതിനുശേഷം കർമ്മയോഗം എന്താണ് എന്ന് കൃത്യമായിട്ട് പറയും. എന്നിട്ടോ വ്യക്തിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മയോഗത്തിനെ പറ്റിയും, ആ വ്യക്തി കർമ്മയോഗത്തിൽ കൂടെ സമൂഹത്തിലേക്ക് എങ്ങനെ മാറണം എന്നുള്ളതിനെ പറ്റിയൊക്കെ അടുത്ത പോയിന്റിൽ പറയും. പിന്നെയോ ഈ കർമ്മയോഗം എത്രത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ള അടുത്തൊരു ടോപ്പിക് വരും. ഇനിയോ കർമ്മയോഗം ചെയ്യേണ്ടതായിട്ട് ഇല്ലാത്തതായിട്ടുള്ള ആൾക്കാരെ പറ്റിയിട്ടുള്ള ഒരു ടോപ്പിക് വരും. അതിനുശേഷം അർജുനൻ എന്തുകൊണ്ട് അർജുനന്റെ ധർമ്മം ചെയ്യണം എന്നുള്ളൊരു ടോപ്പിക് വരും. അതിനുശേഷം ആ ഈ കർമ്മയോഗത്തിന്റെ ഫലം പറയും. എന്നിട്ടോ ഏറ്റവും അവസാനം ഈ കർമ്മയോഗമൊക്കെ എന്തിനാ ചെയ്യുന്നതെന്ന് ഭഗവാൻ ഒന്നുകൂടെ പറഞ്ഞു നിർത്തും. ഇതാണ് നമ്മൾ മൂന്നാം അധ്യായത്തില് കർമ്മയോഗത്തിൽ കൂടെ കാണാം. ഒരു അഞ്ചോ ആറോ ടോപ്പിക്കുകളിലായിട്ടായിരിക്കും ഇത് കിടക്കുക. ഇത് നമ്മൾ അടുത്ത ക്ലാസ്സോട്ട് മോക്ഷം നേടിയതാണ്. മോക്ഷം നേടിയ സ്ഥിതപ്രജ്ഞനെ പറ്റി പറഞ്ഞു. പറഞ്ഞ സമയത്ത് വീണ്ടും അർജുനന് സംശയം,
ഈ സ്ഥിതപ്രജ്ഞനാകല്ലേ വേണ്ടത്, അല്ലാതെ വീണ്ടും വീടുന്ന് അമ്പയച്ചോണ്ടിരിക്കുകയാണ് വേണ്ടത്, ഞാൻ നേരിട്ട് സ്ഥിതപ്രജ്ഞനായിക്കോളാം. അതുകൊണ്ട് എന്നെ എന്തിനാണ് നീ ഈ ബുദ്ധിമുട്ടിക്കുന്ന കർമ്മത്തിലേക്ക് തള്ളിയിടുന്നത്, ഞാൻ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് സ്ഥിതപ്രജ്ഞനാകോട്ടെ ചോദ്യം. ഇല്ല, എടാ അങ്ങനെ പെട്ടെന്ന് നിനക്ക് പോകാൻ പറ്റത്തില്ല, അതിന് നീ നിന്നെ തയ്യാറാക്കണം, നിന്റെ ഇൻസ്ട്രുമെന്റ് റെഡിയാക്കണം. ഇതാണ് ഭഗവാൻ ഈ അധ്യായത്തില് പറയാൻ പോകുന്നത്. പൂർണ്ണമിതം പൂർണ്ണാത് പൂർണ്ണമുദച്ഛ്യതെ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവ അവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.